സൃഷ്ടി ജാലം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ ഐശ്വര്യത്തിനു വേണ്ടി മണി പ്ലാന്റ് നമ്മളിൽ പലരും വെക്കാറുണ്ട്. എന്നാൽ മണി പ്ലാന്റ് വീട്ടിൽ വെച്ചാലുള്ള ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് എന്താണ് എന്ന് ആദ്യം ഒന്ന് നോക്കാം. അരേഷ്യ കുടുംബത്തിൽ ഉൾപ്പെട്ട പുഷ്പിക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ മണി പ്ലാന്റ്. മണി പ്ലാന്റ് എന്ന പേരിൽ ഈ ചെടി അറിയപ്പെടാൻ കാരണം പണവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ പേര് ഈ ചെടിക്ക് വരാൻ കാരണം. ഈ ചെടികളെ കൂടുതലായും അലങ്കാര സസ്യമായി വീടുകളിൽ ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ഷോപ്പിംഗ് സെന്ററുകൾ, ഓഫീസുകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ അലങ്കാര ഇനമായും ഇത് മിക്കപ്പോഴും ഉപയോഗിക്കുന്നു. മിതശീതോഷ്ണ പ്രദേശങ്ങളിൽ വെള്ളയോ മഞ്ഞയോ ഇളം പച്ചയോ ഉള്ള ഇലകളുള്ള ഇനങ്ങളാണ് അലങ്കാര സസ്യമായി വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഈ ചെടിക്ക് ചെറിയ രീതിയിൽ പരിചരണം ആവശ്യമാണ്. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പല പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും ഈ ചെടികൾ കാണാവുന്നതാണ്. സ്വാഭാവികമായും ഇവ നന്നായി വളരുന്ന ചെടിയാണ്. ഒരകത്തള അലങ്കാര സസ്യം എന്ന നിലയിൽ മതിയായ സൗകര്യം ഒരുക്കിയാൽ ഇവ 2 മീറ്ററിലധികം ഉയരത്തിൽ കയറി വരും. കൂടാതെ പ്രായപൂർത്തിയായ ഇലകൾ പിന്നീട് വളരുന്നില്ല. അപ്പോൾ വീട്ടിൽ ഐശ്വര്യത്തിനു വേണ്ടി വെക്കുന്ന മണി പ്ലാന്റിനെ നല്ല രീതിയിൽ വീട്ടിൽ വച്ചാലും തെറ്റായ രീതിയിൽ വച്ചാലുമുള്ള ഗുണദോഷ ഫലങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ജീവിതത്തിൽ പുരോഗതിക്ക് വേണ്ടിയാണെങ്കിൽ ഒരല്പം വിശ്വാസങ്ങളെ മുറുക്കി പിടിക്കുന്നത് നല്ലതാണ്. കാരണം വാസ്തു പ്രകാരം നോക്കുകയാണ് എങ്കിൽ വളരെയധികം പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു സസ്യമാണ് മണി പ്ലാന്റ്. അതുകൊണ്ട് വീട്ടിലും മറ്റിടങ്ങളിലും മണി പ്ലാന്റ് വെക്കുന്നത് ഉത്തമമാണ്. ധനലാഭവും ഭാഗ്യവും കൊണ്ടുവരുന്ന ഒരു സസ്യമായതുകൊണ്ട് തന്നെ വീട്ടിൽ വളർത്തുമ്പോൾ ഇതിന് ചില പ്രത്യേക ചിട്ടകളും ശാസ്ത്രങ്ങളും എല്ലാം ഉണ്ട്. ഇവ കൃത്യമായി ചെയ്താൽ മാത്രമേ ഗുണമുണ്ടാകൂ കേട്ടോ. വീട്ടിനുള്ളിൽ കൃത്യമായ സ്ഥാനത്ത് ക്രമീകരിക്കുകയാണ് എങ്കിൽ മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്ന് പറയുന്നു. എന്നാൽ സ്ഥാനം തെറ്റിച്ചാൽ ഫലം വിപരീതമാകുകയും ചെയ്യും. അപ്പോൾ മണി പ്ലാന്റ് വെക്കേണ്ട സ്ഥാനം ഒന്ന് നോക്കാം. മണി പ്ലാന്റ് സ്ഥാനം നോക്കി നടുകയാണ് എങ്കിൽ വീടിന്റെ തെക്കു കിഴക്കു ഭാഗത്താണ് വെക്കേണ്ടത്. ഈ ഭാഗത്ത് വെച്ചാൽ ധനം കൊണ്ടുവരുമെന്ന് കരുതപ്പെടുന്നു. കൂടാതെ ഭഗവാൻ ഗണപതിയുടെ വാസസ്ഥാനമാണ്. ചട്ടിയിലോ കുപ്പിയിലോ ഇവ നടുന്നതാണ് കേട്ടോ ഉത്തമം. സൂര്യപ്രകാശം മണി പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായതിനാല് ജനലിന് സമീപത്ത് വളർത്താവുന്നതാണ്. മണി പ്ലാന്റിന്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഈ ഇലകൾ ഹൃദയാകൃതിയിലാണ് ഉണ്ടാവുക. ഇത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. വീടിനുള്ളിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരം ഉറപ്പുവരുത്താൻ മണി പ്ലാന്റിന് സാധിക്കും. അന്തരീക്ഷത്തിൽ നിന്നും അപകടകാരികളായ രാസമൂലകങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് മണി പ്ലാന്റിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ മണി പ്ലാന്റ് തെറ്റായ രീതിയിൽ വെച്ചാലുള്ള കാരണങ്ങളെയും കൂടി നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം സ്ഥാനം നോക്കുമ്പോൾ വടക്കു കിഴക്കു ഭാഗത്ത് ഒരു കാരണവശാലും മണി പ്ലാന്റ് നടാൻ പാടില്ല. ഇവിടെ നെഗറ്റീവ് എനർജിയുടെ വശമാണ്. ഒരിക്കലും ഈ സസ്യം ഉണങ്ങിപ്പോകാതെയും സൂക്ഷിക്കണം. കാരണം എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് സമ്പത്തിന്റെ നഷ്ടമാണ് കാണിക്കുന്നത്. കൂടാതെ ദമ്പതിമാർ താമസിക്കുന്നിടത്ത് ഒരു കാരണവശാലും മണി പ്ലാന്റ് കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ സൂക്ഷിക്കരുത്. ഇത് ദാമ്പത്യത്തിൽ വഴക്കുകൾക്ക് ഇടവരുത്തും. കൂടാതെ മണി പ്ലാന്റ് വീട്ടിലുള്ളവർ അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് വെട്ടിക്കരുത് എന്നൊരു വിശ്വാസം കൂടിയുണ്ട് കേട്ടോ. ഇത് ധനം കൈമറിഞ്ഞു പോകാൻ കാരണമാകുമത്രേ. ഏറെ കുറെ പേർ മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാതിരിക്കുന്നവരും ഉണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. നന്ദി, നമസ്കാരം.